ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ഏഞ്ചൽസ് യൂണിവേഴ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലി കൂടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കണേക്കാൻ മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. അപ്പോഴാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ, അപ്പോൾ തന്നെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു മേക്ക് സ്ക്രഞ്ചീസ് ആണ്. ഭയങ്കര എളുപ്പത്തിൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം സ്ക്രഞ്ചീസ് എന്ന് പറയുന്നത്. നമുക്ക് പലാസോ പാൻറ് ഷർട്ട് അതോ അല്ലെങ്കിൽ ജീൻസ് ടോപ്പ് അല്ലെങ്കിൽ സ്കേർട്ട് അല്ലെങ്കിൽ ഫ്രോക്കിൻ്റെ ഒക്കെ ഒപ്പം നല്ലൊരു അടിപൊളി കോംബോ ആണ്. നമ്മൾ പഴയ സിനിമകളൊക്കെ കുറേ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ സ്ക്രഞ്ചി ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര റയറായിട്ടാണ് കാണുന്നത്. പക്ഷെ പണ്ടത്തെ സിനിമകളിൽ ഒട്ടുമിക്ക ആൾക്കാരൊക്കെ ശാലിനിയും അതുപോലെ തന്നെ ആനിമേം ഒക്കെ അവരൊക്കെ ഒരുവിധം ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ അത്രണ്ട് അവരങ്ങനെ സ്ക്രഞ്ചീസിലേക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ് ഒന്നും ട്രൈ ഔട്ട് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് ഈ ഒരു സ്ക്രഞ്ചി തന്നെ ഇട്ടാൽ മതി. നല്ല സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആൻഡ് ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള ലുക്ക് ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഫാബ്രിക് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഭയങ്കര സിമ്പിൾ ആൻഡ് ക്യുക്ക് ആയിട്ട് നമുക്ക് ചെയ്യാം. മെഷീനോ അല്ലെങ്കിൽ സൂചി നൂലുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്തുണ്ടാക്കാം. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ആദ്യമേ തന്നെ ഒരു മെറ്റീരിയൽ എടുക്കുക. ഇഷ്ടമുള്ള മെറ്റീരിയൽ നമുക്ക് എടുക്കാം. പോൾക്ക ഡോട്ട്സുള്ള മെറ്റീരിയൽ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ക്യാച്ചി ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ബ്ലാക്കിന് കുറച്ച് വർക്ക്സൊക്കെ ചെയ്തിട്ടുള്ള ഒരു വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ രണ്ട് സൈസിലായിട്ട് നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട്. ഒരെണ്ണം വലുതും ചെറുതായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഹെയർ ബൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെടുക്കുന്ന ആ ചെറിയൊരു പീസ് റെക്റ്റാങ്കിൾ പീസ് എടുത്തിട്ട് നമ്മളവിടെ സൂചി നൂല് വെച്ചിട്ട് അവിടെ സെക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ മെഷീൻ ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ അത് സെക്യൂറായിട്ടിരിക്കും. സോ നമ്മൾ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു എൻഡ് ചെയ്ത് നമ്മൾ ബാക്കിയുള്ള നല്ല ഭാഗം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഫാബ്രിക് വെൽവെറ്റ് ആയി കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊന്ന് മറിച്ചിടാനായിട്ട്. സോ നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കേണ്ടത് ഇലാസ്റ്റിക് ബാൻഡാണ്. എന്നിട്ട് ഇലാസ്റ്റിക് ബാൻഡിൻ്റെ ഒരറ്റത്ത് നമ്മൾ സൂചി വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. എന്നിട്ട് ഇലാസ്റ്റിക് ബാൻഡ് ആ മെറ്റീരിയലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടത്തി വിടാം. നമ്മൾ എക്സ്ട്രാ ഉള്ള ബാൻഡ് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ രണ്ട് എൻഡ്സും തമ്മിൽ ഒന്ന് സെക്യൂർ ചെയ്യുക. സൂചി നൂലുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കുക. സോ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ രണ്ട് എൻഡും നമ്മൾ സെക്യൂർ ചെയ്തു. നമ്മൾ നമ്മുടെ മെറ്റീരിയലിൻ്റെ ഒരു എൻഡ് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് മറ്റേ അറ്റം അതിൻ്റെ മേലെ കൂടെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടെ ഒന്ന് സെക്യൂർ ചെയ്യുക. ഒന്നെങ്കിൽ മെഷീൻ മേടിക്കുക അല്ലെങ്കിൽ സൂചി നൂലുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ബൺ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ പാർട്ട് നമ്മളെടുത്തിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വീണ്ടും മടക്കുക. നെക്സ്റ്റ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു മെറ്റീരിയലായ കാരണം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ വേറെ ഏതെങ്കിലും ടൈപ്പ് മെറ്റീരിയലാണ് എടുക്കണമെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ സ്ക്രഞ്ചീസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ചെറിയൊരു പീസ് ഓഫ് മെറ്റീരിയൽ മാത്രം മതി. നമ്മൾ ചുരിദാർ അടിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബ്ലൗസ് അടിച്ച് കഴിഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും പീസ് ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് സ്ക്രഞ്ചി ഉണ്ടാക്കാവുന്നതാണ്. ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
നമ്മൾ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡ് മാത്രം, രണ്ട് എൻഡിങ്സ് മാത്രം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നടുവിലത്തെ ഒരു ഭാഗം, നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്ത് നിന്ന് നമ്മൾ നല്ല വശം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. സോ നമ്മുടെ ഈ ഒരു പാർട്ടും കൂടി നമ്മൾ ഫിനിഷ് ചെയ്തു. നമ്മുടെ ഈ ബോമിക്ക് നമ്മുടെ ഈ ഒരു സംഭവം നമ്മളൊന്ന് കെട്ടി കൊടുക്കാൻ, ടൈ ചെയ്ത് കൊടുക്കാണ്. നമ്മുടെ സ്ക്രഞ്ചി ഇവിടെ റെഡിയായി, ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വേറൊരു ക്യുക്ക് മെത്തേഡ് കൂടി പറഞ്ഞു തരാം. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുക്കുക, ഇതുപോലെ നടുമെടുക്കുക, എന്നിട്ട് ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടത് മറിച്ചിടുക. എന്നിട്ട് അതിൻ്റെ നടുഭാഗം ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്കൊരു ബോ പോലെ കിട്ടും. അത് നമ്മുടെ ഹെയർ ബണ്ണിലേക്ക് സെക്യൂർ ചെയ്ത് വെക്കുക. അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രഞ്ചി റെഡിയായി കഴിഞ്ഞാൽ, അപ്പോൾ അധികം സമയമൊന്നും വേണ്ട, വേഗം തന്നെ നമുക്ക് സ്ക്രഞ്ചി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.